ഈശോ രക്തം ചിന്തി വിയർത്ത് പ്രാർത്ഥിച്ച ഗെത്സമനിലെ പാറ. ഇവിടുത്തെ പ്രധാന അൾത്താരയിൽ പല പ്രാവശ്യം ബലി അർപ്പിക്കാനുള്ള ഒരു അസാധാരണ ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. ഗെത്സമൻ തോട്ടത്തിൽ നിന്നും ഈശോയെ അറസ്റ്റ് ചെയ്ത് അയ്യപ്പാച്ചന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ആ വഴിയിലെ കൽപ്പടവുകൾ, ഈശോ നടന്നുപോയ അതേ കൽപ്പടവുകൾ, അതിലൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൈകൾ കെട്ടപ്പെട്ട് ചങ്ങലകളായി ബന്ധിക്കപ്പെട്ട് കർത്താവ് ഈ പാറ ഈ പടവുകളിലൂടെയാണ് നടന്നു നീങ്ങിയത്. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് വിചാരണയ്ക്ക് ശേഷം കയ്യപ്പാസിന്റെ ഭവനത്തിലെ ഈ തടവറയിൽ ഈശോയെ ബന്ധിച്ച് അവിടെ കിടത്തി. ഈ പുത്തിലൂടെയാണ് ഈശോയെ കെട്ടി ഇറക്കിയത്. ഈശോ രാത്രി മുഴുവൻ വേദനിച്ച് കിടന്ന തടവറയാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ പാറയിൽ കൊത്തി ഉണ്ടാക്കിയ തടവറ, അതിന്റെ മുകൾ വശത്ത് ഒരു ദ്വാരം മാത്രം. ആ ദ്വാരത്തിലൂടെയാണ് കുറ്റവാളികളെ, തടവുകാരെ കെട്ടി തടവറയിലേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ആ ദ്വാരം കല്ലുകൊണ്ട് അടയ്ക്കും. ശ്വാസം മുട്ടുന്ന അനുഭവം, ഇരുട്ടറ, ഈശോ കിടന്ന സ്ഥലമാണിത്. പ്രിയപ്പെട്ടവരെ, ഈശോ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ അപമാനം ഏറ്റെടുത്തത്. അതുകൊണ്ട് ഒരു വ്യക്തി പോലും പറയരുത് ഞാനാണ് ഏറ്റവും തകർന്ന വ്യക്തി, ഏറ്റവും നിന്ദിക്കപ്പെട്ട വ്യക്തി, ഒറ്റപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ പാപത്തിൻ്റെ മേഖലയിൽ തകർന്ന തരിപ്പണമായ വ്യക്തി എന്ന് നീ പറയരുതേ. നിനക്ക് വേണ്ടിയാണ്, കർത്താവ് നിനക്ക് ശക്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദുഃഖം, ഈ വേദന അവിടുന്ന് ഏറ്റെടുത്തത്. കൈ കെട്ടപ്പെട്ടവനായി, ശ്വാസം പോലും കഴിക്കാൻ സാധിക്കാതെ അവിടുന്ന് അപമാനിതനായി തടവറയിൽ എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് തിരുമനസ്സാകുകയാണ്. 146-ാമത്തെ സങ്കീർത്തനം പറയുന്നു, കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. വീണ്ടും സങ്കീർത്തകൻ പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കെട്ടുകയും ചെയ്യുന്നു. നിന്റെ മുറിവ് എത്ര വലുതായാലും ശരി, നിന്റെ വേദന എത്രമാത്രം ആഴമുള്ളതായാലും ശരി, നിന്റെ അപമാനം എത്രമാത്രം ഒറ്റപ്പെട്ടതായാലും ശരി, ദൈവം നിനക്ക് കൈ തന്ന് നിന്നെ ഉയർത്തും. ഇതാ സങ്കീർത്തനം 56 പറയുന്നു, നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതേ മകനെ, നിന്നെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഇതാ തടവറ സ്വീകരിക്കുകയാണ് ചെയ്തത്. എസെക്കിയേൽ 37 നാം വായിക്കുന്നു, ഐ വിൽ പ്രൂവ് മൈ ഹോളിനെസ് ത്രൂ യു, എൻ്റെ വിശുദ്ധി നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്തും. അതെ, കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവിന് പറയാനായിട്ടുള്ളത് ഇതാണ്, നീ നഷ്ടപ്പെടുത്തിയ എൻ്റെ മഹത്വം, എൻ്റെ വിശുദ്ധി ഞാൻ നിന്നിലൂടെ തെളിയിക്കും, ജനതകളുടെ മുമ്പിൽ തെളിയിക്കും. അതെ, പ്രത്യാശ നൽകുന്ന വചനമാണിത്. നമുക്ക് വേണ്ടി തടവറയിൽ ദുഃഖിതനായ ഈശോ, നമുക്ക് വേണ്ടി തടവുകാരനായി അപമാനിതനായ ഈശോയെ നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കാം, ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അന്ന് കയ്യപ്പാച്ചന്റെ അരമന ഇരുന്ന സ്ഥലത്ത് ഇന്ന് ദേവാലയമാണ് വിശുദ്ധ പത്രോസ് നാമത്തോടെ ദേവാലയം. ഈ സ്ഥലത്താണ് ഈശോയെ ഇട്ടിരുന്ന ആ തടവറ എന്നും സൂക്ഷിക്കുന്നത്. ഒരിക്കൽ ഈ തടവറ സന്ദർശിച്ചപ്പോൾ കഞ്ചിക്കോട്ടുള്ള റാണി ജോണും മാതാവിനെ കാണുവാനും സന്ദേശം സ്വീകരിക്കുവാനും ഭാഗ്യം ലഭിച്ച റാണി ജോണും ഉണ്ടായിരുന്നു. ശക്തമായ മുല്ലപ്പൂവിന്റെ അഭിഷേകം കൊണ്ട് ആ തടവറ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓർക്കണമേ, മുല്ലപ്പൂ ഇസ്രായേലിൽ അത് അപൂർവമാണ്. മാത്രമല്ല, ദേവാലയത്തിലോ തടവറയുടെ പരിസരത്തോ അവിടെയൊന്നും മുല്ലപ്പൂവ് ഇല്ലായിരുന്നു. ശക്തമായ മുല്ലപ്പൂവിൻ്റെ അഭിഷേകം, ഭയങ്കരമായ കാറ്റടിക്കുന്നത് പോലെ മുല്ലപ്പൂവിൻ്റെ അഭിഷേകം കൊണ്ട് അവിടെ നിറഞ്ഞു. അതിനുശേഷം ഈശോ നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു, മോളെ, രാത്രി മുഴുവൻ ഞാൻ ഈ തടവറയിൽ ചാരി നിൽക്കുകയാണ് ചെയ്തത്, ഉറങ്ങിയില്ലാൽ ചാരി നിൽക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറയുകയാണ്, ഇവിടെയാണ് ഞാൻ എൻ്റെ കൈ വെച്ചത്. പ്രിയപ്പെട്ടവരെ, ആ സുഗന്ധാഭിഷേകമുണ്ടായത് ഈശോ കൈ വെച്ചു എന്ന് കാണിച്ച ആ ഭിത്തിയിലെ ഒരു സ്ഥലത്തു നിന്നാണ് ശക്തമായ സുഗന്ധാഭിഷേക അനുഭവം ഉണ്ടായത്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് അനുഭവമായിരുന്നു. അതെ, രക്ഷാകര സംഭവങ്ങളുടെ സ്മാരകം, അടയാളം, ഇന്നും ഈശോ ഭൂമിയിൽ അതായത് നിലനിർത്തുന്നല്ലോ, അവശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ തമ്പുരാനോ 1000 നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ
പശുകുർബാന സ്ഥാപിച്ച ദിവസവും അതോടൊപ്പം തന്നെ പൗരോഹിത്യം എന്ന കൂതാശ സ്ഥാപിച്ച ദിവസവുമാണ്. എല്ലാ വൈദികരുടെയും തിരുനാൾ കൂടിയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, യൂട്യൂബ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിന്റെ പ്രാർത്ഥനാ ആശംസകൾ നേരുന്നു. പ്രൈസ്.